നമസ്കാരം. ഇപ്രാവശ്യത്തെ വീഡിയോ ഒരു ബുക്കിനെ കുറിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് ഈ ബുക്ക് നമ്മുടെ ഈ ചാനലിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ബുക്ക് മറ്റൊരാളും തന്നെ നമുക്ക് വേണ്ടി ഉപയോഗിക്കരുത് എന്നുള്ള പ്രാർത്ഥനയായിരിക്കും ഓരോരുത്തർക്കും. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. സുഹൃത്തുക്കളെ, ഞാൻ അബ്ദുൽ ജലീൽ, ഫിസിയോതെറാപ്പിസ്റ്റ്. ഏകദേശം 25 വർഷത്തോളമായി ഈ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നു. പ്രൊഫഷനിൽ ഇറങ്ങിയ അന്ന് മുതൽ തന്നെ പല രോഗികളെയും ടെർമിനലി ഇല്ലായിട്ടുള്ള, മരിക്കുമെന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ബെഡിൽ തീർത്തും ബെഡിലായപ്പെട്ട പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ അന്നൊക്കെ വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു ബുക്ക് നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ന്. നമുക്കും അതിന് അറിവ് ലഭിക്കും, അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാർക്ക്, പ്രത്യേകിച്ച് ഹോം നേഴ്സസിന്, വീട്ടിലുള്ള ഓരോരുത്തർക്കും അറിവ് ലഭിക്കുവാനുതകുന്ന ഈ ബുക്ക്, കിടപ്പ് രോഗികൾക്ക് കൂട്ടിരിക്കുവാൻ അറിവുകൾ, ഇതാണ് ഈ ബുക്കിൻ്റെ പേര്. ഇപ്പം ക്യാൻസർ മൂലമോ അല്ലെങ്കിൽ പക്ഷാഘാതം മൂലമോ, സ്പൈനൽ കോഡ് ഇഞ്ചുറി, ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി, പലതരം ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ, ഇവ കാരണം കട്ടിലിൽ കിടക്കുവാൻ വിധിക്കപ്പെട്ടവർ, അതുപോലെ തന്നെ വീൽചെയറിലാകുവാൻ വിധിക്കപ്പെട്ടവർ, അവരുടെ കൂടെയുള്ളവർ നിർബന്ധമായും 100% നിർബന്ധവുമായും വായിച്ചിരിക്കേണ്ടതും അറിയേണ്ടതുമായ ഒരു പുസ്തകമാണിത്. ഏകദേശം 25 വർഷത്തോളം തന്നെ എക്സ്പീരിയൻസ് ഉള്ള, സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, MG യൂണിവേഴ്സിറ്റിയിൽ ആദ്യ ബാച്ചിൽ പഠിച്ചിറങ്ങിയ, മനോരമയുടെ കോളമിസ്റ്റ് ആയിരുന്ന, വളരെയധികം സീനിയർ പ്രശസ്തനായിട്ടുള്ള സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് ശ്രീ സുമേഷ് കുമാറാണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. ഈ ബുക്കിലെ തുടക്കം തന്നെ, രോഗി ഡിസ്ചാർജായി വീട്ടിലെത്തിയാൽ എന്ത് വേണം, നമ്മുടെ MRI എങ്ങനെ സൂക്ഷിക്കണം, X-ray എങ്ങനെ സൂക്ഷിക്കണം, അതുപോലെ തന്നെ ഒരു ബുക്ക്, അത് റെക്കോർഡ്സ് ഉണ്ടാക്കണം, ആ റെക്കോർഡ്സിലെ നേഴ്സിംഗ് കെയറും മറ്റെല്ലാ കാര്യങ്ങളും, മരുന്നുകളെ പറ്റിയുള്ളതും എല്ലാ കാര്യങ്ങളും എങ്ങനെ ഒരു ബുക്കിൽ എഴുതണം എന്നുള്ളത് കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായത്, ഇപ്പം നമ്മുടെ നാട്ടിലെ ഹോം നേഴ്സസൊക്കെ 3 മാസം നിൽക്കും, അല്ലെങ്കിൽ ചിലത് 1 മാസം, അത് കഴിഞ്ഞിട്ടാണ് അവരെ മാറ്റിയിട്ട് ആ ഏജൻസി അടുത്ത ആളെ തരിക. അപ്പോൾ പുതിയ ആര് വന്നാലും ഈ ബുക്ക് മാത്രം എടുത്ത് നോക്കിയാൽ, നമ്മുടെ റെക്കോർഡ് ഇതിൽ പറഞ്ഞ പ്രകാരം എഴുതിയിട്ടുള്ള റെക്കോർഡ് ബുക്ക് എടുത്ത് നോക്കിയാൽ അവരുടെ ജോലി തുടങ്ങാം. ഈ രോഗിക്ക് യാതൊരു കാരണവശാലും ഒരുവിധമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. മാത്രമല്ല, ഈ ബുക്ക് ഏറ്റവും ആധുനികമാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇത്തരം ഒരു ബുക്ക് ആദ്യമായിട്ടാണ് എന്ന് തോന്നുന്നു. കാരണം ഇതിൽ ഒരുപാട് QR കോഡുകളുണ്ട്. ഈ QR കോഡുകൾ നമ്മൾ സ്കാൻ ചെയ്താൽ BP നോക്കുന്നത് എങ്ങനെ, ഷുഗർ നോക്കുന്നത് എങ്ങനെ, എന്തൊക്കെയാണ് നമ്മൾ രോഗിക്ക് കൊടുക്കേണ്ട വ്യായാമങ്ങൾ, വീൽചെയറുകൾ എത്തരത്തിലുണ്ട്, അതുപോലെ അസിസ്റ്റീവ് ഡിവൈസസ്, വാക്കർ, നടക്കുവാനുള്ള ഉപകരണങ്ങൾ, ഇതിൻ്റെയൊക്കെ പേരെന്താണ്, ഇതൊക്കെ എവിടെ വാങ്ങിക്കാൻ കിട്ടും, അതുപോലെ തന്നെ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഈ QR കോഡ് വഴി, നമ്മുടെ QR കോഡിൻ്റെ സ്കാനർ ഉണ്ടല്ലോ മൊബൈൽ, അത് വെച്ച് ഇതിൽ സ്കാൻ ചെയ്താൽ ഇത് ഡയറക്റ്റ്ലി ആ വീഡിയോസിലോട്ടാണ് പോകുന്നത്. ആർക്കും ഇത് ഏത് കൊച്ചുകുട്ടിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് മാത്രവുമല്ല, ഗ്രന്ഥകർത്താവ് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, പുള്ളിയുടെ ഫോൺ നമ്പർ തന്നെയാണ്, പേഴ്സണൽ നമ്പർ. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചാൽ അത്യാവശ്യ സംശയ ദൂരീകരണത്തിന് അത് സഹായിക്കും. ഇനി ബുക്കിനകം നോക്കാം. മുറിയും ശുചിത്വവും, അപ്പോൾ അത് തന്നെ ഇത്രയുമുണ്ട്, എങ്ങനെ അത് സൂക്ഷിക്കണമെന്നും, ബെഡ്ഷീറ്റുകൾ, ഇതിനിടയിൽ പറയുന്നുണ്ട് മദ്യപിച്ച് വരുന്നവരെ അകത്ത് കയറ്റരുതെന്നുള്ള, അപ്പോൾ അത്തരം ചെറിയ കാര്യങ്ങൾ പോലും അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി രോഗികൾക്കുള്ള ഉപകരണങ്ങൾ, കട്ടിൽ, ഈ കട്ടിൽ തന്നെ എന്തെല്ലാം തരത്തിലുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. കട്ടിലിൻ്റെ സപ്പോർട്ടുകൾ, രോഗിയുടെ മെത്ത, വാട്ടർ ബെഡ്, എയർ ബെഡ്, അതുപോലെ തന്നെ പറയുന്നത് ഇവയുടെ ഗുണദോഷങ്ങൾ, വാട്ടർ ബെഡിൻ്റെ ഗുണം എന്താണ്, എയർ ബെഡിൻ്റെ ഗുണം എന്താണ്, ഇവയുടെ ദോഷങ്ങൾ എന്താണ്, രോഗിയുടെ മേശ എത്തരത്തിലുള്ളതായിരിക്കണമെന്ന്, സ്പ്ലിൻറ്റുകൾ, അപ്പോൾ നമ്മൾ പലതരം സ്പ്ലിൻറ്റുകൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ഒരു കാര്യം അറിയേണ്ടത്, ഇത്തരം കാര്യങ്ങളെപ്പറ്റി നമുക്കും ഒരു അറിവുണ്ടായിരിക്കണം. പലപ്പോഴും പലരും തന്നെ നമുക്ക് പറഞ്ഞു തരണമെന്നില്ല. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രോഗിക്ക് ഇന്നത് കൊടുക്കാമല്ലോ, ഇത്രയും എളുപ്പമാവുമല്ലോ ജീവിതം എന്ന് തോന്നും. ഇടയ്ക്കൊരു QR കോഡ് വരുന്നുണ്ട്. പിന്നെ ഹാൻഡ് ആൻഡ് ലെഗ് റെസ്ട്രെയിനേഴ്സ്, ഇത് ആവശ്യമാണ്. പലപ്പോഴും അഗ്രസീവായിട്ടുള്ള ചില പേഷ്യൻസ് ഉണ്ട്, അപ്പോൾ നമുക്ക് കെട്ടിയിടേണ്ടി വരും. അവരുടെ അഭിമാനത്തിന് വ്രണമില്ലാത്ത രീതിയിലും ശരീരത്തിന് ക്ഷതമില്ലാത്ത രീതിയിലും കെട്ടിയിടാൻ എന്തൊക്കെയാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ബെഡ് ഡ്രോപ്പ്, ബെഡിൽ നമുക്ക് കയറ് കെട്ടിയിട്ട് കൊടുക്കാറുണ്ട് എണീക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി രോഗിയെ കട്ടിലിൽ കിടത്തേണ്ട വിവിധ വിധങ്ങൾ, ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ പൊസിഷൻസിലാണ് ഇത് കിടത്തേണ്ടത്, അതിൻ്റെ കാര്യങ്ങൾ എല്ലാം, ഓരോരോ പൊസിഷൻസ് കൃത്യമായി ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇവിടെ. പിന്നെ പാസീവ് മൂവ്മെൻറ്റ്, ലഘു വ്യായാമങ്ങൾ, ഫിസിയോതെറാപ്പി ചെയ്യാൻ ആവശ്യമായ സഹായം, പെൽവിക് ബ്രിഡ്ജിങ്, അപ്പം എങ്ങനെ അത് ചെയ്യണമെന്ന് കൃത്യമായി പറയുന്നതോടൊപ്പം തന്നെ ഇതിലുള്ള QR കോഡ് വഴി നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോയും ലഭ്യമാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്പൈറോമീറ്റർ ഉണ്ട്, റെസ്പിറേറ്റർ, ശ്വാസ വ്യായാമങ്ങൾക്കുള്ള ഉപകരണം, അത് പരിചയപ്പെടുത്തുന്നുണ്ട്. കൈയിൻ്റെ വ്യായാമത്തിനുള്ള ഉപകരണങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്.
അതുപോലെ തന്നെ ഈ കൈയിൻ്റെ അത് സെയിം സാധനങ്ങൾ തന്നെയാണ്, കൈയിൻ്റെ വ്യായാമങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. രോഗിയെ എഴുന്നേൽപ്പിച്ചിരുത്തേണ്ട രീതി, അത് എങ്ങനെയാണ് ഒരാളെ കിടക്കുന്ന ആളെ എണീപ്പിക്കേണ്ടതെന്നുള്ളത്. പലപ്പോഴും ഞങ്ങൾക്ക് അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം, ശരിയായ രീതിയിലല്ലാതെ രോഗിയെ കൈയും കാലുമൊക്കെ വലിച്ചെണീപ്പിക്കുമ്പോൾ ഈ കൈയുടെ ലിഗമെൻസൊക്കെ തെറ്റുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇത് പുഷപ്പിനെ പറ്റി പറയുന്ന ഭാഗമാണ്, പാരാപ്ലജിക് പുഷപ്പ്. ക്യു ആർ കോഡ് വഴി നിങ്ങൾക്ക് നട്ടെല്ല് തകർന്ന രോഗികളുടെ വ്യായാമങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. രോഗിയുടെ ഉറക്കം, രോഗിയെ ധരിപ്പിക്കേണ്ട വസ്ത്രം, രോഗിയുടെ മാനസിക ആരോഗ്യം, രോഗിക്ക് ബുക്ക് വായിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ. ഇനി ഈ പേഷ്യൻ്റ് ഇമ്പ്രൂവ് ആയിക്കഴിഞ്ഞ് രോഗി ഇരിക്കാറായാൽ ജീവിതത്തിലേക്കുള്ള മടക്കം, അതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ പരിചയപ്പെടാം എന്നുള്ള സെഷനിൽ സാധാരണ വീൽചെയർ, റിക്ലൈനർ വീൽചെയർ, അതുപോലെ തന്നെ ഇലക്ട്രിക് വീൽചെയർ, അങ്ങനെ പല സാധനങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്. എഴുന്നേറ്റ് നിൽക്കാൻ സൗകര്യമുള്ള നമ്മുടെ ടിൽറ്റ് ടേബിളുണ്ട്, അത്തരം കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. സ്പോർട്സ് വീൽചെയർ, വീൽചെയർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിൻ്റെ ക്യു ആർ കോഡ് സഹിതം കൊടുത്തിട്ടുണ്ട്. വീൽചെയറിൽ രോഗിയെ ഇരുത്തി പടികൾ കയറുകയും ഇറങ്ങുകയും ചെയ്യേണ്ട രീതി. ഇനി നടക്കുവാനുള്ള സഹായികളാണ് അടുത്തത്. വാക്കർ, വാക്കറിൻ്റെ അളവ് എങ്ങനെ ആയിരിക്കണം, ഏതൊക്കെ ടൈപ്പ് വാക്കറാണുള്ളത്, കണ്ടോ പല ടൈപ്പ് വാക്കറിനെ പറ്റി ഇദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്രച്ചസ്, എൽബോ ക്രച്ചസ് ഉണ്ട്, പലതരം സ്റ്റിക്കുകൾ, അത്തരം കാര്യങ്ങൾ, അതെങ്ങനെ നടക്കണമെന്നും അതിൻ്റെ ക്രച്ചസിൻ്റെ ബുഷുകളെ പറ്റി വരെയും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇനി പരിചരണത്തിന് വേണ്ട അടിസ്ഥാന അറിവുകൾ, ബി പി നോക്കുന്നത് എങ്ങനെ, ഷുഗർ നോക്കുന്നത് എങ്ങനെ, അത്തരം കാര്യങ്ങൾ, ക്യു ആർ കോഡുകൾ, അത് എങ്ങനെ നോക്കണമെന്നുള്ളതിൻ്റെ വീഡിയോ സഹിതം ഇതിൽ പറയുന്നുണ്ട്. ഷുഗർ കൂടിയാൽ കുറഞ്ഞാൽ, വളരെയധികം നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് ഷുഗർ കൂടിയാൽ കുറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, അതിൻ്റെ വീഡിയോ സഹിതമുണ്ട്. കൈകാലുകളിലെ നീര്, പിന്നെ ടോയ്ലറ്റിംഗ്, അതിൻ്റെ ശോധനയുടെ കാര്യങ്ങൾ, മൂത്രം പോകാൻ ട്യൂബ് ഇട്ടവരുടെ പരിചരണം, വയറിളക്കവും ഛർദിയും വന്നാൽ എന്ത് ചെയ്യണം, മറവി രോഗങ്ങളുള്ളവർ, മൂത്രസഞ്ചിയിലെ അണുബാധ, പല്ലു തേപ്പിക്കൽ, രോഗിയെ കുളിപ്പിക്കുന്നാൽ രോഗിയെ നഖം വെട്ടുന്ന അവസരം, സോഡിയം കുറയുമ്പോൾ എന്ത് ചെയ്യണം, അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, രോഗിയുടെ ഭക്ഷണ രീതികൾ, പിന്നെ ആഹാരം കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ശയ്യാവ്രണം, കിടക്ക പുണ്ണ ബെഡ് സോൾ, അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം, വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത്. അതുപോലെ പിന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് രോഗിക്കുള്ള മരുന്നുകൾ, ആ മരുന്നുകളെപ്പറ്റി പുരട്ടുവാനുള്ളവ, സിറപ്പുകൾ, മലദ്വാരത്തിലൂടെ കൊടുക്കുന്നവ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇതോടൊപ്പം ശ്രദ്ധിക്കുക, ശുശ്രൂഷകരുടെ ആരോഗ്യം, രോഗിയെ നോക്കാൻ നിൽക്കുന്നവരുടെ ആരോഗ്യം നിർബന്ധമാണ്, അവരെന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും ഉള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അവരുടെ മര്യാദകൾ, അവരിൽ നിന്നും വീട്ടുകാരെന്ത് പ്രതീക്ഷിക്കുന്നു, വീട്ടുകാരിൽ നിന്നും ശുശ്രൂഷക എന്താണ് പ്രതീക്ഷിക്കുന്നത്, അതും ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ശുശ്രൂഷകരുടെ മാനസിക ആരോഗ്യവും അതും കൊടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, ഇനി സന്ദർശകർ എങ്ങനെ പെരുമാറണം, സന്ദർശകരെ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ള എല്ലാം ഒരു ഉത്തമ ഗ്രന്ഥം എന്ന് തന്നെ നമുക്ക് ഈ ബുക്കിനെ പറയാം. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. സുഹൃത്തുക്കളെ, ഈ ഒരു ബുക്ക് ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്ന ഒരു മറ്റൊരു കാര്യം, ഇതൊരു പുണ്യപ്രവൃത്തിയാണ്. പാലിയേറ്റീവ് കെയർ പോകുന്നവർക്ക് ഇത് വളരെയധികം ആവശ്യമാണ്. അതുപോലെ നിങ്ങളെ രോഗികളെ സന്ദർശിക്കുന്നെങ്കിൽ, കിടപ്പ് രോഗികളാണെങ്കിൽ നിർബന്ധമായി കയ്യിൽ കരുതേണ്ടതും അവർക്ക് സമ്മാനിക്കേണ്ടതുമായ ബുക്കാണ്. ബൾക്കായിട്ട് ഒരുപാട് ബുക്കുകൾ എടുത്ത് പാലിയേറ്റീവ് കെയറിന് ഇത് സംഭാവന കൊടുത്തിട്ട് ആൾക്കാർക്ക് ഇത് പോകുന്ന, നിങ്ങൾ പോകുന്ന വീടുകളിൽ ഇത് എത്തിക്കുക എന്ന് പറയുന്നതിലപ്പുറം പുണ്യപ്രവൃത്തി മറ്റെന്താണുള്ളത്? കാര്യം രോഗികളുടെ ആത്മവിശ്വാസത്തെ ഇത് വർദ്ധിപ്പിക്കും, അവരുടെ അഭിമാനത്തെ ഇത് വർദ്ധിപ്പിക്കും, അതുപോലെ തന്നെ അവർക്കിത് സന്തോഷവുമുണ്ടാക്കും. കിടപ്പ് ഇനി അങ്ങോട്ട് ഇൻഡസ്ട്രിയൽ വേൾഡാണ്, അപ്പോൾ കിടപ്പ് രോഗികളുടെ എണ്ണം കൂടുക തന്നെയാണ് ചെയ്യുക. ഈ ബുക്ക് നമുക്ക് സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടു തന്ന ശ്രീ സുമേഷ് കുമാറിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.